ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. റിയൽമിയുടെ 5i, റിയൽമിയുടെ 5i എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈലിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് ടൈം കളയുന്നില്ല, അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് മൊബൈലിന്റെ ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കുന്നത്. അപ്പൊ ഇവിടെ റിയൽമി എന്നുള്ള നെയിമുണ്ട്, അതുപോലെ 5i എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ബോക്സിൽ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതാ, ഇത് ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ റിയൽമി 5i എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ റിയൽമിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ റിയൽമി 5i എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബോക്സ് തുറന്നു നോക്കാം, എന്തൊക്കെയാണ് ഈ ബോക്സിന്റെ ഉള്ളിൽ ഉള്ള കണ്ടന്റ് എന്തൊക്കെയാണ് നമുക്ക് ബോക്സ് തുറന്നിട്ട് നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് തുറന്ന പാട് വന്നിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ, എല്ലാം ഈ റിയൽമിയുടെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ബോക്സ് എല്ലാ കണ്ടന്റും യെല്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ചുള്ളത് സിം എജക്റ്റർ ടൂളും പിന്നെ അതുപോലെ ഇതിന്റെ യൂസർ മാനുവൽ, വാറന്റി പേപ്പർ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ബോക്സിൽ വരുന്ന നമ്മുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോൺ, ഗ്രീൻ കളറിൽ വരുന്ന ഒരു മൊബൈലാണിത്. നമുക്ക് മൊബൈൽ ഒന്ന് ബാക്കി ബോക്സിലുള്ള കണ്ടന്റ് ഒക്കെ നോക്കിയതിന് ശേഷം മൊബൈൽ നമുക്ക് എടുക്കാം. പിന്നെ വരുന്നത് ഒരു 5V 2A ഒരു ചാർജറാണ്. ഫാസ്റ്റ് ചാർജർ ഒന്നല്ല, സാധാ ടൈപ്പ് ചാർജറാണ്. പിന്നെ ബോക്സിൽ വരുന്നത് USB കേബിൾ ആണ്. USB കേബിൾ ഇത് ടൈപ്പ് സി കേബിൾ ഒന്നല്ല, സാധാ ടൈപ്പ് കേബിൾ തന്നെയാണ്. ഇതിൽ നമുക്ക് ഈ യെല്ലോയുടെ ഒരു എന്താ പറയുക, ഈ മഞ്ഞയുടെ അതിപ്രസരം എന്നൊക്കെ പറയുന്ന പോലെ മുഴുവനായിട്ട് യെല്ലോ കാണാൻ പറ്റും. ഈ പിന്നിന്റെ അകത്തൊക്കെ യെല്ലോ കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ബോക്സിലുള്ള കണ്ടന്റ്. ഇനി നമുക്ക് ജസ്റ്റ് മൊബൈൽ ഒന്ന് നോക്കാം. കണ്ടന്റ് ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ നോക്കി, ഇനി നമുക്ക് നമ്മളെ മൊബൈൽ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ മൊബൈല്. അവര് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ ഇത് ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഒരു എന്താണ് സൺറൈസിങ് മോഡൽ എന്നാണ് അവർ പറയുന്നത്. ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് കാണുന്ന പോലെയാണ് നമ്മളിപ്പോ ഇതിന്റെ അകത്ത് ഇപ്പൊ കാണുന്നത്. അപ്പൊ അതുപോലെ ഫിംഗർ പ്രിന്റ് സെൻസർ, ക്യാമറ, 4 ക്യാമറയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ക്യാമറ ഇതിൽ 48 MP ആണ് ഇതിലെ വലിയ ക്യാമറ എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് ഫ്രണ്ട് വ്യൂ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി, ഇതാണ് ഇതാ നമുക്ക് കാണാൻ പറ്റും. ഡിസ്പ്ലേ ഞാൻ ഇത് നേരത്തെ മൊബൈൽ ബൂട്ട് ചെയ്തു, അപ്പൊ അതുകൊണ്ടാണ് ഇതാ ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ. ഇതിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് ആണ്. അതുപോലെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയാൻ നല്ല ക്യാമറയാണ് വരുന്നത്. ഇപ്പൊ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോയുടെ കൂടെ രണ്ട് മൂന്ന് പിക്ചർ ഞാൻ ഈ മൊബൈലിലെടുത്ത 2-3 പിക്ചർ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി മൊബൈലിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് വീഡിയോ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൊബൈൽ ഫോണിന്റെ അൺബോക്സിംഗ് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോയിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ആയിട്ടോ എനിക്ക് അയച്ച് വീഡിയോയിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ പറയേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട്